بغمان بطة عمر بن الخطاب رضي الله تعالى عنه مدينة منورة إلى جنة البقيع لك وانت جنة البقيع لندي ورغم أن مؤمنين غلود مؤمنات غلود عمر بن الخطاب دنغل شودي چلے ننغل ورطمان انغل اندكيا ننغل ورطمان انغل ننغل دا انغل پلرم بيواغم جيدو وي ننغل لول انغل پلرم انغل آئي ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ ഭാര്യമാരില്ലേ? യുദ്ധകാലശേഷം പലരും അവരെ വിവാഹം ചെയ്തു പോയി. ഭാര്യമാര് മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാരില്ലേ? കുറഞ്ഞ ദിവസങ്ങൾ കടിയുമ്പോഴേക്ക് അവരുടെ ജീവിതത്തിലും ഇണകൾ വന്നുപോയി. നിങ്ങൾ ഇവിടെ ബാക്കി വെച്ച സമ്പത്തില്ലേ? നിങ്ങളെ കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കളും വിഹിതം വെച്ചുപോയി. നിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ വേറെ കുറെ ആളുകൾ കയറി താമസിച്ചു പോയി. നിങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാ? ജന്നത്തുൽ ബഖീഇന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നുപോയി. അല്ലയോ ഉമർ തങ്ങളെ, ഞങ്ങൾ ചെലവഴിച്ചത് മുഴുവനും ഞങ്ങൾക്ക് ലാഭമാണ്, ബാക്കി വച്ചത് മുഴുവനും ഞങ്ങൾക്ക് നഷ്ടമാണ്. ചെലവഴിച്ചതിനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ലാഭം കിട്ടിപ്പോയി. ഞങ്ങൾ എന്തെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചോ, കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചോ, നാട്ടിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തോ, ഞങ്ങൾ അതിന്റെ ലാഭവും സുഖവും ഇവിടെ വെച്ച് അനുഭവിച്ചു പോയി. അതേ സമയത്ത് ഞങ്ങൾ ബാക്കി വെച്ചു പോന്നതില്ലേ? ഞങ്ങൾക്കത് നഷ്ടം തന്നെയാണ്, ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ. ചെലവഴിച്ചതിന്റെ ലാഭങ്ങൾ അനുഭവിച്ചുകൊണ്ട് കബറാളുകൾ അത് സൂചിപ്പിച്ചെങ്കിൽ, അത് പറഞ്ഞെങ്കിൽ, അത് പഠിപ്പിച്ചെങ്കിൽ, കബറിൽ ജീവിക്കുന്നത് പോലോത്തൊരു ജീവിതം ജീവിച്ച മഹാന്മാരല്ലേ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് പഠിപ്പിക്കുന്ന ഔലിയാക്കളായ അസ്ഹാബുൽ കഹ്ഫ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ നല്ല ഇഖ്ലാസോടെ മുന്നേറിയപ്പോ എന്തൊരു സുഖജീവിതമാ കൊടുത്തത്! ഈമാന് നട്ടപ്പെടുത്തണ്ട. നേരത്തെ ഓതി വെച്ച ആയത്തിലെ രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? സൂറത്ത് ഹൂദിൽ നിന്ന് മൂന്നായത്തുകളാ ഞാൻ ഓതിയത്. അതിൽ ആദ്യത്തെ ആയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നരബാധിപ്പിച്ച ആയത്താണ് നമുക്ക് നരബാധിച്ചത്. ഒരുപക്ഷെ ടെൻഷൻ കൊണ്ടല്ലേ, അല്ലെങ്കിൽ ചൂട് കൊണ്ടല്ലേ, അല്ലെങ്കിൽ പ്രായം കൊണ്ടല്ലേ, അല്ലെങ്കിൽ രോഗം കൊണ്ടല്ലേ, വ്യത്യസ്ത ഹോർമോണുകളെ കൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താടിയിലെ ചില്ലറ രോമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ 12 14 വരുന്ന രോമങ്ങൾ, അതുപോലെ തന്നെ തലയിലും ചില രോമങ്ങൾ നരബാധിച്ചത് സൂറത്ത് എന്നെ നരബാധിപ്പിച്ചു. ഏതാ സഹോദരങ്ങളെ, ഹൂദ് സൂറത്തിൽ നിന്ന് മുത്തുനബി തങ്ങളെ നരബാധിപ്പിച്ചത്? ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹുവിന്റെ റസൂലേ, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ തങ്ങൾ നേരെ നടന്നോളണം, ഒരൽപ്പം പോലും തെറ്റിപ്പോയി കൂടാ. എന്തൊരു ഉപദേശമാണത്! ഫസ്തഖിം കമാ ഉമിർത, ഒരു വരയും തെറ്റിപ്പോകരുത്, നേർക്കുനേരെ വിടണം, നേർക്കുനേരെ ജീവിക്കണം. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അവര് പ്രാക്ടീസിന് വേണ്ടി, വിജയിക്കാൻ വേണ്ടി വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലെത്തുമ്പോ ഒരു ട്രാക്ക് അവർക്ക് വരച്ചു കൊടുക്കും. ആ ട്രാക്കിലൂടെ തെറ്റിക്കാതെ പോകുന്ന പോക്കിനെത്ര ശ്രദ്ധയാണ്! എത്രയാണ് അവര് പരിശ്രമിക്കുന്നത്, എത്രയാണ് അവര് വിയർക്കുന്നത്, എത്രയാണ് അവര് വിഷമിക്കുന്നത്! ഒന്ന് ട്രയൽ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിറ്റത്തെ മാസം അടുത്ത ഡേറ്റ് കിട്ടുമ്പോഴേക്ക് വീണ്ടും വീണ്ടും പരിശീലിക്കുകയല്ലേ.
നമ്മുടെ ജീവിതം ഒരു പരിശീലനമാണ്, നേർക്ക് നേരെയുള്ള റൂട്ടിലെത്താനുള്ള പരിശീലനമാണ്. ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്ക് നടന്നോളണം. അത് അല്പം പോലും തെറ്റിക്കൂടാ, അല്പം പോലും മാറിക്കൂടാ. വലാ തത്വോ, അല്പം പോലും മാറിക്കൂടാ, ചിന്തിച്ചുകൂടാ, പിന്തിരിഞ്ഞുകൂടാ, വഴിതെറ്റിക്കൂടാ. അതേ റൂട്ടിൽ തന്നെ നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു കളിക്കരുത്. അതിന്റെ നേരെ എതിരാണ് തൊട്ടായത്തിൽ പറയുന്നത്. വലാ തർക്കനു ഇലല്ലദീന വലമൂ ഫതമസ്സകുമുന്നാർ. വിശ്വാസം പഴച്ചവർ, അമൽ പഴച്ചവർ അവരാണ് മഹാ അക്രമികൾ. അവരിലേക്ക് നിങ്ങൾ സഹവസിക്കരുത്. അവരെ നിങ്ങൾ ചങ്ങാത്തം കെട്ടരുത്. അവരെ നിങ്ങൾ ഫ്രണ്ടുകളായി സ്വീകരിക്കരുത്. അവരെ കൂടെ നിങ്ങൾ കൂടിയാൽ നരകം നിങ്ങളെ തൊട്ടു പോകും, നരകം നിങ്ങളെ ഭക്ഷിച്ചു പോകും. വലാ തർക്കനോ ഇലല്ലദീന വലമോ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ആരാണത്? അക്രമികൾ ആരാണ്? ആരാണ് ആ പരാക്രമികൾ? അസ്ഹാബുൽ ബിദഇ വൽ അഹ്‌വാ. വിശ്വാസവും കർമ്മവും പിയച്ചു പോയ ആളുകളാണ്. അവരിലേക്ക് മനസ്സ് ചായരുത്. അവരെ കൂട്ടുകാരായി സ്വീകരിക്കരുത്. അവരോടൊപ്പം നടന്നിട്ട് നിങ്ങൾ തെറ്റരുത്. നിങ്ങളുടെ കൂടെ ഉള്ള കൂട്ടുകാരൻ നിസ്കരിക്കാത്തവനാ, ഘട്ടം ഘട്ടമായി നിങ്ങളും അങ്ങനെ ആകും. നിങ്ങളെ കൂടെ ഉള്ള ആള് ദിക്റിനോടും സ്വലാത്തിനോടൊന്നും താല്പര്യമില്ലാത്ത ആളാ, നിങ്ങളും അങ്ങനെ ആകും. നിങ്ങളെ കൂടെയുള്ള ആള് ഇസ്ലാമിക വിശ്വാസ ആചാര ആദർശങ്ങളോടൊക്കെ വിമുഖത കാണിക്കുന്ന ആളാണ്, അയാൾക്ക് താൻ തോന്നിയായി ജീവിക്കാനാണ് ഇഷ്ടം, നിങ്ങളും അങ്ങനെ ആയി പോകും. അപ്പൊ പിന്നെ നരകത്തിലേക്കാവും പോയി ചാടേണ്ടി വരിക. വലാ തർക്കനോ ഇലല്ലദീന വലമോ ഫതമസ്സകുമുന്നാർ. നരകം നിങ്ങളെ സ്പർശിച്ചു പോകും, നിങ്ങളെ നക്കി തുടച്ചു പോകും. മാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ അസുംബലാ തുൻസറൂൻ. നരകത്തിലേക്ക് അങ്ങ് ചെന്ന് ചാടി വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട്, അമലിന്റെ കുറവ് കൊണ്ട് നരകത്തിലേക്ക് അങ്ങ് ചെന്ന് ചാടിയാൽ പിന്നെ രക്ഷപ്പെടുത്താൻ ഒരു മിത്രങ്ങളും കാണൂല, സഹായിക്കാൻ ആരെയും കിട്ടൂല. അതുകൊണ്ട് ഈമാനും അമലും രക്ഷപ്പെടുത്തണം, ഈമാനും അമലും സൂക്ഷിക്കണം. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈമാനും അമലും വിട്ട് ഒരു കളിയും വേണ്ട. എല്ലാവരും ഈമാനും അമലും നന്നായി സൂക്ഷിക്കണം. ഈമാനും അമലും നന്നായി സൂക്ഷിക്കാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തി, നമ്മോട് അഭ്യർത്ഥിച്ചു, നമ്മോട് എപ്പോഴും നിർദ്ദേശിച്ചു, സ്വഹാബത്തിനോട് എപ്പോഴും പഠിപ്പിച്ചു. ഈമാനും അമലും തെറ്റിപ്പോകരുത്. ഈമാനും അമലും തെറ്റിപ്പോയാൽ നമ്മളെ രക്ഷിക്കാനോ നമുക്ക് ശഫാഅത്ത് നൽകാനോ സുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനോ ഒരാളെയും നമുക്ക് ലഭിക്കൂല. ദുനിയാവിൽ ഒരു പക്ഷേ ശുപാർശക്ക് ധാരാളം ആളുകളെ കിട്ടിയേക്കും. ആഖിറത്തിലെത്തുമ്പോ ഈമാന് പേച്ചവരാണോ അമല് പേച്ചവരാണോ കുടുങ്ങിയത് തന്നെ. ഈമാനും അമലും നന്നായി സൂക്ഷിച്ച അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു കൊടുത്ത മഹത്വം കണ്ടില്ലേ? അവരെ ഈമാൻ രാജാവിന്റെ മുന്നിൽ അടിയറവ് പറയാതെ നല്ല കെട്ടുറപ്പോടുകൂടെ താടിയും മീശയും കിളിർത്ത് വരുന്ന ചെറുപ്പക്കാരായ ഏഴ് യുവാക്കളും ഉച്ചൈസ്തരം അപരാക്രമിയായ ശിക്ഷാമുറകൾ സ്വീകരിക്കുന്ന രാജാവിന്റെ മുന്നിൽ അവർ പറഞ്ഞില്ലേ, റബ്ബുനാ റബ്ബു സമാവാതി വൽ അർളി ലന്നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഞങ്ങളെ റബ്ബ്, ഞങ്ങളെ രക്ഷിതാവ് നിങ്ങളെ സങ്കല്പിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളല്ല, ഏതെങ്കിലും ഐതിഹ്യങ്ങളല്ല, ഏതെങ്കിലും പുരാണങ്ങളിലെ പേരുകളല്ല. റബ്ബുനാ റബ്ബു സമാവാതി വൽ അർളി, ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ് ആകാശഭൂമികൾ സൃഷ്ടി ആരാധിക്കൂല. ഞങ്ങൾ വേറെ ആരെയും
വിശ്വസിക്കൂല ഇലാഹായിട്ട്, അല്ലാഹുവിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഉച്ചൈ സ്ഥിരം പ്രഖ്യാപിച്ചിട്ട് ആ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ടുപോയപ്പോ അല്ലാഹു അവർക്ക് നൽകിയ കാവൽ എത്രയാണ്, അവരെ ശരീരത്തിന് അല്ലാഹു നൽകിയ ബഹുമാനം എത്രയാണ്, ആ ശരീരത്തിന് അല്ലാഹു വെയിൽ കൊള്ളിച്ചില്ല, ആ ശരീരത്തിന് അല്ലാഹു മഴ കൊള്ളിച്ചില്ല, ആ ശരീരത്തിന് അല്ലാഹു തല ചിതല് നൽകിയില്ല, ആ ശരീരത്തിന് അല്ലാഹു തല കേടുപാടുകളൊന്നും നൽകിയില്ല. ആരെങ്കിലും അവരെ പോയിട്ട് വേട്ടയാടി കൊണ്ടുവരാൻ പറ്റുമോ? രാജാവും പരിവാരങ്ങളും തെരഞ്ഞു പിടിച്ചു പോയപ്പോ ലവല്ലൈത മിൻഹും ഫിറാറൻ വലമുലിത മിൻഹും റുബാ, ശരീരം കണ്ടിട്ട് അടുക്കാൻ കഴിയാത്ത രൂപത്തിന് പേടിയല്ലേ നോക്കുന്നവർക്കല്ല ഇട്ട് കൊടുത്തത്? വേട്ടയാടാൻ ആർക്കും കഴിയാതെ മൂന്നു നൂറ്റാണ്ട് സുന്ദരമായി വളരെ സുഖത്തെയും വലിയ സുഖം അല്ലാഹു നൽകിയത്. ഇന്നഹും ആമന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബിഹിം വസിദിനാഹും ഹുദാ, അവരല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചു, അവരെ പ്രലോഭനങ്ങളെ കൊണ്ട് കുടുംബക്കാര് പൊതിഞ്ഞു, പ്രകോപനങ്ങളെ കൊണ്ട് ഭരണാധികാരികളും പൊതിഞ്ഞിട്ടും ആർക്കും അവര് വശമ്പതരാകാതെ വിട്ടുകൊടുക്കാതെ ജീവിതം കൊടുക്കാതെ ഭാവി കൊടുക്കാതെ അല്ലാഹുവിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ട് അവരെ ജീവിതം അവര് മാറ്റി നിർത്തിയപ്പോ അല്ലാഹു അവർക്ക് നൽകിയ കാവല്, അല്ലാഹു അവർക്ക് നൽകിയ ബഹുമാനം ചെറിയ ബഹുമാനമല്ല വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് ഈമാനും അമലും നന്നായി സൂക്ഷിക്കണം. എത്ര വലിയ കാവലാണ് അല്ലാഹു തആല.